أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ

ജനതയോട് യാ കൗമി എൻ്റെ ജനമേ ഒതുക്കുറു നിങ്ങൾ ഓർക്കണം ന്യാമത്ത അള്ളാഹി അലയിക്കും ന്യാമത്തല്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അലയിക്കും നിങ്ങളോടുള്ള ഇത് ജാലഫീക്കും അംബിയാ ഇത് ജാലഫീക്കും അവൻ നിങ്ങളിൽ ഓർത്തു നോക്കുക അംബിയ നബിമാരെ വജാലക്കും അവൻ നിങ്ങളെ ആക്കി മുലൂക്കൻ രാജാക്കന്മാർ വാത്താക്കും നിങ്ങൾക്കവൻ നൽകി മാലം യൂത്തി അവൻ നൽകിയിട്ടില്ലാത്തത് ലോകരിൽ ഒരുത്തനും ഒരാൾക്കും മുമ്പ് പറഞ്ഞത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന വേദക്കാർ അവർ അനുവർത്തിക്കുന്ന കുഫ്രു പരമായ നിലപാടുകൾ ഇസ്ലാം ദൈവപുത്രനാണെന്നും ഞങ്ങൾ മൊത്തം അള്ളാഹുവിൻ്റെ മക്കളും സ്വന്തക്കാരുമാണെന്നും ഒക്കെ അതിന് മറുപടിയായിട്ട് കഴിഞ്ഞ ആയത്തിൽ അല്ലാ പറഞ്ഞു നിങ്ങൾക്കിതാ നിങ്ങൾ വാഗ്ദാനം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ബഷീറും നദീറുമായ അള്ളാഹുവിൻ്റെ റസൂല് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ തൊട്ടു മുമ്പ് ഇനി അവിടെ ആ ആയത്തിൽ ചോദിച്ചു അക്കാലത്തിൽ യഹൂദ് വന്നസറ നഹ്നുഅന അള്ളാഹി വ അഹിബാഹു എന്ന് പറഞ്ഞ ആയത്തിൽ എന്നിട്ട് എന്തിനാണ് നിങ്ങളുടെ ദുനൂപുകാരൻ നിങ്ങളാൻ്റെ പ്രിയപ്പെട്ടവരും മക്കളുമാണെങ്കിൽ എന്തിനാണ് അള്ളാഹു നിങ്ങളുടെ കുറ്റങ്ങൾ കാരണമായി നിങ്ങളെ ശിക്ഷിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിശദീകരണം എന്നോണം ഈസാലിസ്ലാമിനോട് അദ്ദേഹം നബിയാണ് എന്ന് ഉറപ്പുണ്ട് എന്നൊക്കെ ഇരിക്കെ ഇസ്രായേലിയർ അനുവർത്തിച്ച കടുത്ത ധിക്കാരവും അതിന് ഇസ്ലാം ജീവിച്ചിരിക്കെ തന്നെ അവർക്ക് കൊടുത്ത ശിക്ഷയും വ്യക്തമാക്കുന്ന തരത്തിൽ ബനിസ്രൈല്യരുടെ ജീവിതത്തിലെ ഒരു ചരിത്ര സംഭവം എടുത്തു പറയുകയാണ് ഈ സംഭവം പറയുന്നത് മുകളിൽ പറഞ്ഞതിൻ്റെ തെളിവായിട്ടാണ് ഒന്ന് രണ്ടാമത്തത് ബനിസ്രൈല്യരെ അല്ലെങ്കിൽ വേദക്കാരെ ഇനിയും തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് അത്തരം അബദ്ധങ്ങൾ മുസ്ലിങ്ങൾക്ക് പറ്റാതിരിക്കാനും പറ്റിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് ഇത് പ്രയോജനപ്പെടുവാനും വേണ്ടിയിട്ടാണ് ഇത്തരം സംഭവങ്ങൾ വിശദമായിട്ട് അള്ളാഹു താല പറയുന്നത് ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞത് നോക്കുക എന്നതാണ് എപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ ബനിസ്രായേല്യര് ഈജിപ്തില് അടിമപ്പാളയത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അടിമ ആക്കലും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭയന്നുകൊണ്ടിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അതുതന്നെ സാധനം അങ്ങനെ അടിമപ്പണി അതിൽ പാർപ്പിച്ച് അടിമപ്പണി എടുപ്പിക്കുക അതിൻ്റെ തെളിവുകളാണ് ഇന്നത്തെ പിരമിഡുകൾ അതുപോലെ ഉന്മൂലനം അഥവാ ജനിക്കുന്നവരെയൊക്കെ കൊന്നുകളയുക അവരുടെ ജനസംഖ്യ വർദ്ധിക്കാതെ നോക്കലായിരുന്നു പരിപാടി അതിന് ഒരു കൊല്ലം ഒരു കൊല്ലം ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ കൊല്ലുക പിറ്റേ കൊല്ലം ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ ജീവിക്കാൻ വിടുക ഹാറൂൻ അലൈഹി സ്വലാം ജനിച്ചത് ജീവിക്കുന്ന ജീവിപ്പിക്കുന്ന കൊല്ലമായിരുന്നു മൂസ മൂസാലിസലാം ജനിച്ചത് കൊല്ലുന്ന കൊല്ലമായിരുന്നു ഇങ്ങനെയൊക്കെ കാണാം ചരിത്രത്തിൽ കാരണം അവരുടെ അവർ നമുക്ക് വേണം തൊഴിൽ ശക്തിയായിട്ട് അടിമകളായിട്ട് എന്നാൽ ജനസംഖ്യ കൂടാൻ പാടില്ല ഇങ്ങനെയുള്ള ദുരിതം അനുഭവിക്കുകയായിരുന്നു ബനീസറായിലിയർ എന്നിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പലവിധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ചില ആളുകൾ കാറൂന പോലെയുള്ളവർ അവർ ഫിറൌനോട് പറ്റിക്കൂടി അങ്ങോട്ട് അങ്ങോട്ട് ചേർന്നു കൂടെ കൂടി ബാറ പോലെയുള്ള പണ്ഡിതന്മാർ അവരും ഫിറൌനിന്റെ കൂടെ കൂടിയത് പരിശുദ്ധ കുറുകാൻ സൂചിപ്പിക്കുന്നുണ്ട് ബിലയാം ബിലയാം എന്നാണ് ചരിത്രത്തിൽ അയാൾ അറിയപ്പെടുന്നത് മൂസ അലി ഇസ്ലാം ഫിറൌനിന്റെ കാര്യം മനസ്സിലാക്കാൻ അയച്ച പണ്ഡിതനാണ് പക്ഷേ ഫിറൗനിൻ്റെ ആളായിട്ട് മാറി ഭാര്യയുടെ പ്രേരണയിൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറെ ആളുകൾ ചെയ്തു വേറെ കുറെ ആളുകൾ ഖുർആാനിൽ തന്നെ സൂചന നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഈ കൂടോത്രം പോലെയുള്ള അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മാസ്റ്റർമാരായി മുസാ അലി ഇസ്ലാമിനെതിരെ ഫിറോവിൻ അണിനിരത്തുന്ന മജീഷ്യന്മാർ മാരണക്കാർ സാഹിറുകൾ അതൊക്കെ ഇസ്രായേലിൽപ്പെട്ടവരായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിലായി കുറേ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത വിദ്യകളാണ് ഇതൊക്കെ അവിടെ ജീവിച്ചു പോകാൻ വേണ്ടി വേറെ ചിലർ അവരോട് സാംസ്കാരികമായും മതപരമായും തന്നെ ലയിച്ച് പശു ആരാധന വിഗ്രഹാരാധന പോലെയുള്ളതിലേക്കൊക്കെ തിരിഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും അവർ രക്ഷപ്പെട്ടില്ല അവസാനം അവരെ രക്ഷപ്പെടുത്തുവാൻ മൂസ അലൈഹി സ്വലാം തന്നെ വരേണ്ടി വന്നു എന്നല്ല മൂസ അലൈഹി സ്വലാം തങ്ങളുടെ വിമോചകനാണ് എന്ന് അവർക്ക് തോന്നാൻ തന്നെ മൂന്ന് പതിറ്റാണ്ടെടുത്തു മുപ്പത് കൊല്ലം അങ്ങനെ മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് ചെങ്കടൽ കടത്തി അക്കര കടത്തി കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോയ ശേഷം സീനായി മരുഭൂമിയിൽ വെച്ച് ഇനി എന്താണ് ഇനി എങ്ങോട്ടാണ് ഇനി എന്താണ് പിന്നെ ജീവിതത്തിൻ്റെ സ്ഥിതി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി എങ്ങോട്ടാ പോകുക എവിടെ ജീവിക്കുക ഇങ്ങനൊരു വലിയ ചോദ്യചിഹ്നമുണ്ടല്ലോ ആ ചോദ്യചിഹ്നത്തിന് ഉത്തരമാകുന്ന തരത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മൂസ അലി ഇല്ലാം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വർത്തമാനമാണ് ഈ ആയത്തും അടുത്തായത്തുമൊക്കെ വയതകാല മൂസ അലി കൌമിഹി മൂസാ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം നോക്കുക യാ കുറു അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഓർക്കുക ഒരുപാടുണ്ട് ഓർക്കാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ച ഫിറോനിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു അള്ളാഹു അയച്ച റസൂൽ എന്നത് തന്നെയാണ് അള്ളാഹുവാണ് ഈ മോചിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ന്യാമത്താണ് മൂസ അലൈഹി സ്വലാമിനെ അയച്ചു കൊടുത്തതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ അടിമപ്പാളയത്തിൽ നിന്ന് ബൈനി ബൈനീസ്രിയർ വിമോചിതരായതു പിന്നെ അങ്ങോട്ട് ഒരുപാടുണ്ട് നേരത്തെയും പറഞ്ഞ കാര്യമാണ് ഉത് കുറു ഞാമത്തി അല്ലത്തീ അന്യാമത്തുഅലിഖും ഉത് കുറു ന്യാമത്തല്ലാഹിഅലിഖും എന്നൊക്കെ പിന്നെ അതിൽ ചിലത് എടുത്തു പറയുന്നുണ്ട് ഇത് ജഅലഫിക്കും അംബിയ നിങ്ങളിൽ അവൻ അംബിയാക്കളെ നെബിമാരെ ഉണ്ടാക്കി ഇബ്രാഹിം അലൈഹി ഇലാം മുതൽക്ക് ആരംഭിക്കുന്നതാണല്ലോ യഥാർത്ഥത്തിൽ ഇസ്രായേല്യരുടെ ചരിത്രം എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പുത്രൻ ഇസ്ഹാഖ് അലൈഹി ഇലാം അതുപോലെ അദ്ദേഹത്തിൻ്റെ പുത്രൻ യാക്കൂബ് അലൈഹി സ്ലാം പിന്നെ യൂസുഫ് അലൈഹി ഇലാം ഇത്രയും പേരെ ബനീസ്റായി മൂസ അലൈഹി ഇസ്ലാമിന് മുമ്പ് ഇത് മൂസ അലൈഹി ഇലാം പറയുമ്പോ സ്വാഭാവികമായിട്ടും ഉദ്ദേശിക്കപ്പെടുക അദ്ദേഹത്തിന്റെ മുമ്പുള്ള നബിമാരെ പറ്റിയായിരിക്കുമല്ലോ മൂസൈ ഇസ്ലാമിന്റെ മുമ്പ് ബനീസ്റായിട്ട് വന്ന നബിമാർ ഇത്ര ആളുകളായിട്ട് പരിശുദ്ധ കുറുകാൻ പറയുന്നുണ്ട് ബനീസ്രിയരുമായിട്ട് പിന്നെ പാരമ്പര്യ ബന്ധമുള്ള ആളുകൾ ഇബ്രാഹിം ഇസ്ഹാഖ് യാക്കൂബ് യൂസുഫ് അലിസ്സലാം യൂസുഫ അലൈഹി സ്ലാമിന്റെ ശേഷം ഈജിപ്തിൽ നാനൂറ് കൊല്ലത്തിലധികം കാലം കഴിഞ്ഞിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം രംഗത്ത് വരുന്നത് അതിൻ്റെ ഇടയിൽ മറ്റേതെങ്കിലും നെബിമാര് വന്നിട്ടുണ്ടോ എന്നത് അങ്ങനെ പ്രബലമായിട്ട് അറിയപ്പെടുന്നില്ല ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം റസൂൽ സല്ലാ അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ടല്ലോ തവണ നമ്മൾ സൂചിപ്പിച്ചത് കാനത്ത് വനു ഇസ്രൽ കുല്ലമാ ഹലക്ക നബിയുൻ ഹലഫഹു നബിയുൻ ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പഠിപ്പിക്കുകയാണ് ബന ഇസ്രായില്യരെ നയിച്ചിരുന്നത് നബിമാരായിരുന്നു ഓരോ നബി മരിക്കുമ്പോഴും അടുത്ത നബി അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വരും അപ്പൊ ആ നാനൂറ് കൊല്ലക്കാലവും നബിമാരുണ്ടായിട്ടുണ്ടായിരുന്നേക്കാം ഒരു ലക്ഷത്തിലധികം നെബിമാര് വന്നിട്ട് വളരെ ഇരുപത്തഞ്ചാളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വളരെ കുറഞ്ഞ ആളുകളുടെ ചരിത്രമേ പരിശുദ്ധ കുറുകാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം പ്രസക്തമായത് പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെയും മൂസാ അലൈഹി ഇസ്ലാമിൻ്റെയും ഇടയിൽ നബിമാരാരും ഉണ്ടായിരുന്നില്ല എന്ന് പറയാനും തെളിവില്ല ഏതൊക്കെ ഇത്ര നബിമാരുണ്ടായിരുന്നു എന്ന് പറയാനും തെളിവില്ല അത് പക്ഷേ ഈ മുസഅ അലൈഹി ഇസ്ലാം ഈ പ്രഭാഷണം നടത്തുമ്പോൾ ഇത് കേട്ടിരിക്കുന്ന ആറ് ലക്ഷ എന്നാണ് ചില പണ്ഡിതന്മാരുടെ നിഗമനം ആറ് ലക്ഷം ബനീസ്രരയാണ് ചങ്കടൽ കടത്തി കൊണ്ടുപോയത് എന്ന് അവർക്കൊക്കെ അറിയാം അവരുടെ പാരമ്പര്യത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം ഈജിപ്തിൽ വന്ന നബിമാരുണ്ടെങ്കിൽ അത് അവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവരെ അഭിസംബോധന ചെയ്തിട്ടാണല്ലോ ഇത് പറഞ്ഞത് അത് നിങ്ങൾ ഓർക്കുവീൻ എന്ന് മൂസ അലൈഹി സ്ലാം പറഞ്ഞ സന്ദർഭം നോക്കുക എന്നാണ് ഇവിടെ പറയുന്നത് വജാലക്കും മുലൂക്കൻ നിങ്ങളെ രാജാക്കന്മാരാക്കി രാജാക്കന്മാരാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ മനീസ്രായില്യരും രാജാക്കന്മാരായി എന്നതിൻ്റെ അർത്ഥമില്ല അങ്ങനെ തെറ്റിദ്ധരിച്ച ചില മുഫസറുകളുണ്ട് നിങ്ങളെ രാജാക്കന്മാരാക്കി എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാം ഈജിപ്തിലെ രാജാവായി അതിൻ്റെ ശേഷം നൂറ്റാണ്ടുകൾ ഇസ്രായേല്യരുടെ ഭരണമായിരുന്നു രണ്ട് നൂറ്റാണ്ടുകാലം എന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രകാരന്മാർ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ പിന്മുറക്കാരുടെ ഭരണമായിരുന്നു അത് കിട്ടിയതെങ്ങനെയാണ് യൂസുഫ് അലൈ ഇസ്ലാമിൻ്റെ തക്കവയും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും അബ്ബി സിജിനി അഹബുലയ്യമിമ്മാ തോന്നനി എന്ന് പറയാനുള്ള ജയിലും മതി വ്യഭിചാരത്തെക്കാളും എനിക്കിഷ്ടം ജയിലാണ് എന്ന് പറയുന്ന ജീവിത വിശുദ്ധി പിന്നീട് രാജാവിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സത്യസന്ധത അതുപോലെ രാജ്യം പട്ടിണിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് സ്വപ്നത്തിൻ്റെ അർത്ഥമായി പറഞ്ഞപ്പോൾ അല ഇന്നി അലീം ഭൂമിയുടെ ഖജനാവുകൾ എന്നെ ഏൽപ്പിക്കൂ ഞാൻ അതിൻ്റെ അറിവുള്ള വിവരമുള്ള സൂക്ഷിപ്പുകാരനാണ് എന്ന് പറഞ്ഞ് പറയുന്ന പ്രാഗൽഭ്യം ഇങ്ങനെ സത്യസന്ധതയും ജീവിത വിശുദ്ധിയും പ്രാഗൽഭ്യവും അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്ലാമിനെ അധികാരമേൽപ്പിക്കുന്നത് ആദ്യം ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ആദ്യം മന്ത്രിയും പിന്നീട് രാജാവുമൊക്കെയായി മാറി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഒരാളുടെ മേന്മ കൊണ്ട് കിട്ടിയ അധികാരം പിന്നീട് യാക്കൂബ് അലൈ ഇസ്ലാമും സഹോദര പിന്നെ യൂസുഫിൻ്റെ സഹോദരന്മാരുമൊക്കെയായിട്ട് നൂറിൽ താഴെ ആളുകളാണ് അവിടെ വന്നു ചേർന്നത് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് അവർ വലിയ സമൂഹമായി പ്രഗത്ഭ ജനതയായി വളർന്നു വികസിച്ചു പക്ഷെ പിന്നീട് സംഭവിച്ചത് അവരുടെ മേന്മകളൊക്കെ കളഞ്ഞു കുളിക്കുകയും വിശുദ്ധിയുടെ സ്ഥാനത്ത് ദുഷ്ടത പകരം വരുകയും സത്യസന്ധതയുടെ സ്ഥാനത്ത് അഴിമതി പെരുകുകയും പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട് പിടിപ്പുകേട് മുഖമുദ്രയായി മാറുകയും ഒക്കെ ചെയ്തപ്പോൾ കിബിത്തികളും ഹെക്സോസുകളുമൊക്കെ അധികാരം തിരിച്ചു പിടിക്കുകയാണ് പിന്നെയുള്ള ചരിത്രം അതിൻ്റെ മുമ്പ് സംഭവിച്ച കാര്യമാണ് വജാലക്കും മുലൂക്കൻ നിങ്ങളെ രാജാക്കന്മാരാക്കി എന്ന് മൂസ അലൈഹി സ്വലാം ഓർമ്മിപ്പിക്കുന്നത് അഥവാ നിങ്ങളിപ്പോൾ ഇട്ടേച്ചു പോന്ന ഈജിപ്തിൽ ഒരു കാലത്ത് നിങ്ങൾ രാജാക്കന്മാരായിരുന്നു നിങ്ങൾ സത്യവിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ജീവിത വിശുദ്ധിയും പ്രാഗൽഭ്യവും സത്യസന്ധതയും നിലനിർത്തിയപ്പോൾ നിങ്ങളെ രാജാക്കന്മാരാക്കി എന്ന് പറയുന്നത് അതാണ് അല്ലാതെ എല്ലാവരും രാജാക്കന്മാരായി എന്നല്ല നമ്മളിപ്പോൾ പറഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യ എല്ലാ ബി ജെ പി ഭരണാധികാരികളാണ് എന്നൊന്നും അതിനർത്ഥമില്ല അതേ സമയത്ത് ബാക്കിയുള്ളവർക്കില്ലാത്ത കുറച്ച് മേന്മ കുറച്ച് പിന്നെ സ്വാധീനം അവർക്കുണ്ടാകും എന്നതുപോലെ ഒരു വർത്തമാനമാണ് നിങ്ങളെ രാജാക്കന്മാരാക്കി എന്ന് പറയുന്നത് അഥവാ ഈജിപ്തിൻ്റെ അധികാരം നിങ്ങളെ ഏൽപ്പിച്ചു രാജാവ് എന്നത് എപ്പോഴും ഒരു ചീത്തപ്പേരല്ല പരിശുദ്ധ ഖുർആാനിൽ തന്നെ എജ് അല്ലന എജ് അല്ലന മലിക്കൻ നൊക്കാത്ത എന്ന് ഇല്ല അവരവരുടെ നബിയോട് പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതാൻ ഒരു രാജാവിനെ നിശ്ചയിച്ചതാ എന്ന് പറഞ്ഞത് പരാമർശിക്കുന്നുണ്ടല്ലോ ഈ സംഭവത്തിൻ്റെയൊക്കെ ശേഷം നടന്നൊരു കാര്യമാണത് അങ്ങനെ നുപുവത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന രാജാവ് അല്ലെങ്കിൽ നുപുവത്തിനോടൊപ്പമുള്ള അധികാരം പിന്നെ നബിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഭരണം അതിനൊക്കെയാണ് ഇവിടെ രാജാക്കന്മാരാക്കി എന്ന് സൂചിപ്പിക്കുന്നത് അതും അള്ളാഹു താല എടുത്തു പറയുകയാണ് മാലം യൂത്തി അഹദം ആലമീൻ ലോകത്ത് ആർക്കും നൽകാത്തത് അവൻ നിങ്ങൾക്ക് നൽകി എന്നു പറയുന്നത് ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ ബനീസ്രൈല്യർ ലോകത്ത് തന്നെ അഥവാ ഈജിപ്ത് ഈജിപ്തിൽ ഈജിപ്ത് അവരുടെ കാലത്ത് നേടിയതും അതുപോലെ പിന്നെ ബനീസ്രൈല്യരുടെ ചരിത്രത്തിൽ ഉണ്ടായ മഹാസംഭവങ്ങളും അവരുടെ ഈജിപ്തിൽ നിന്നുള്ള വിമോചനവും ഒക്കെ ആയിരിക്കണം ആ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അള്ളാഹുത്താല വിശദീകരിച്ചിട്ടില്ല എന്തൊക്കെയാണെന്ന് മൂസ അലൈഹി സ്വലാം ആ പ്രഭാഷണത്തിൽ വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞാൽ തന്നെ ഈ ബനിസ്രായിർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് യൂസുഫ് അലൈഹി സ്വലാം അത് പറയുമ്പോൾ അതുകൊണ്ട് അതിന് വിശദീകരണം ആവശ്യമില്ല ചില പണ്ഡിതന്മാര് പിൽക്കാലത്തുള്ള സംഭവങ്ങൾ കൂടിയാണ് ആ താക്കും നിങ്ങൾക്കവൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു പ്രഭാഷണമാണ് അത് കേൾക്കുന്ന ആളുകൾക്ക് തിരിയുന്നതാകണമല്ലോ അപ്പൊ അവരുടെ മനസ്സിലുള്ള അതിൻ്റെ മുമ്പ് തന്നെ നൽകിയിട്ടുള്ള വലിയ അള്ളാഹുവിൻ്റെ നിയമത്തുകളെ സൂചിപ്പിക്കുന്നത് ഇനിയുമുണ്ട് അതിൻ്റെ തുടർച്ച അടുത്തായത്തിൽ എന്താണ് ഇനി വനിസ്രരെ ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് പറയാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് പറയുകയാണ് നിങ്ങളെ നിങ്ങൾക്കല്ല ചെയ്ത് തന്ന ഏമത്തും നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന നബിമാരെയും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രാജാക്കന്മാരായവരെയും അതുപോലെ ഇന്നേ വരെ ലോകക്കാർക്കും നൽകിയിട്ടില്ലാത്ത വലിയ നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൈവന്നത് ഓർക്കണം അതൊക്കെ അള്ളാഹു താര അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് സത്യവിശ്വാസികൾ എന്ന നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നൽകിയതാണ് എന്ന് അവരെ ഉണർത്തുവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു കാര്യവും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പറയും അത് അടുത്തായത്തിലുണ്ട് ഇൻഷാല്ലാ നാളെ നമുക്ക് അത് പരാമർശിക്കാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംന വം ഫാഴ്ന ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين